പ്രിയ സജ്ജനങ്ങളെ സത്യനമസ്കാരം ഞാൻ രാജേഷ് നാദാപുരം സനാതനം ധർമ്മ പാഠശാലയുടെ അധ്യാപകനും സംയോജകനും ഇന്നുമുതൽ കുറച്ച് ദിവസം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രം ഇന്ന് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ പാഠശാലയിലെ പഠിതാക്കൾക്ക് ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാടിനെ നൽകുക എന്ന ഉദ്ദേശത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം നമ്മളെല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാൽ അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ വർത്തമാനം അതിൻ്റെ ഭാവി എന്ത് എന്ന് രാഷ്ട്രീയ വ്യത്യാസമെന്നെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഉയർന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ഏറ്റവും പരമപ്രധാനം ഈ രാഷ്ട്രമാണ് രാഷ്ട്രത്തിന് ചുവട്ടിലാണ് നമുക്ക് എല്ലാം വരുന്നത് രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം വരുന്നത് നമുക്ക് രാഷ്ട്രത്തിന്റെ ചുവട്ടിലാണ് അതുകൊണ്ടാണ് ജനനീ ജന്മഭൂമി സ്വർഗാദി എന്ന ആപ്തവാക്യം ഈ മണ്ണിൽ പിറന്നു വീണത് പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം ഭാരതം നമുക്ക് മാതൃഭൂമിയാണ് ഈ മണ്ണ് നമുക്ക് നമ്മുടെ അമ്മയാണ് ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആ രാഷ്ട്രം ഭരിക്കുന്നവരുടെ കടമയല്ല അല്ലെങ്കിൽ അവരുടെ മാത്രം കടമയല്ല മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിലെ സർവ്വസാധാരണ പൗരന്റെ ദേശീയ ബോധമാണ് തന്റെ രാഷ്ട്രത്തിനു വേണ്ടി ചിന്തിക്കുവാനും ആവശ്യമെങ്കിൽ രാഷ്ട്രത്തിനു വേണ്ടി മരിക്കുവാനും തയ്യാറാകുമ്പോൾ മാത്രമാണ് ഒരു പൗരൻ ആ രാഷ്ട്രത്തിലെ ശരിയായ പൗരനായി തീരുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇസ്രായേലിനെ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണത് ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രമായത് എങ്ങനെയാണ് റോമാ സാമ്രാജ്യം ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് നൈൽ നദിയുടെ കിഴക്കു ഭാഗത്തുണ്ടായിരുന്ന ജൂത ഇസ്രായേൽ അവർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാവില്ല ഞങ്ങൾ ജൂതന്മാരാണ് ഞങ്ങൾ മതം മാറില്ല മതം മാറിയവർ അവിടെ ജീവിച്ചു മതം മാറാൻ വിസമ്മതിച്ചവർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ജീവരക്ഷാർത്ഥം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ചെന്നുപെട്ടു അവർ ഭാരതത്തിലേക്ക് വന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ജർമ്മനിയിലാണ് ആ ജർമ്മനിയിൽ വെച്ചാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമ്പത് ലക്ഷത്തിൽ പരം ജൂതന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചാമ്പറിലിട്ട് ചുട്ടുകൊന്നു കളഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കിരയായ രണ്ട് ജനതയാണുള്ളത് അതിൽ ഒന്ന് ഹിന്ദുവാണ് മറ്റേത് ജൂതനാണ് ജൂതനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായിട്ടുണ്ട് പുത്രിയാൽ നിഷ്കാസിതനായ മാതാവ് എന്ന് അതായത് ജൂതമതത്തിന്റെ പുത്രിയാണ് ക്രിസ്തു മതം ക്രിസ്തു മതമാണ് ജൂതന്മാരെ ഓടിക്കുന്നത് ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് വർഷക്കാലം അഭയാർത്ഥികളായി ജീവിച്ചവരാണ് ഇസ്രായേലികൾ റോമാ സാമ്രാജ്യം ക്രിസ്തു മതം സ്വീകരിച്ചെങ്കിലും പിന്നീട് വന്നു ഇസ്ലാം മതത്തിന്റെ അധിനിവേശവും ആക്രമണവും ഇസ്രായേലിന് ചുറ്റും പതിനൊന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അങ്ങനെ രൂപപ്പെട്ടു മുപ്പത്തിയാറ് തലമുറ ഒരു തലമുറയുടെ ആയുസിനെ മുപ്പത് വർഷമായി കണക്കാക്കിയാൽ മുപ്പത്തിയാറ് തലമുറ മാതൃഭൂമി നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഓടക്കടുത്ത് പൈപ്പിലെ വള്ളം കുടിച്ച് പട്ടിണി കിടന്നുകൊണ്ട് സമൂഹം ജീവിച്ചു ഓരോ മാതാപിതാവും വാഗ്ദത്ത ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നിനക്ക് തിരിച്ചു ചെല്ലാമെന്ന് തലമുറയെ പഠിപ്പിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം വന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു ഭാഗത്ത് ജർമ്മനിയുടെ നേതൃത്വവും മറുഭാഗത്ത് ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും ബ്രിട്ടനും അമേരിക്കയുമെല്ലാം ഒന്നാം ഘട്ടത്തിൽ ജർമ്മനിക്കൊപ്പമായിരുന്നു സോവിയറ്റ് റഷ്യ എന്നാൽ ജർമ്മനി ഒന്നാം ഘട്ടത്തിൽ വിജയത്തിലേക്ക് കുതിച്ചതും അവർ സോവിയറ്റ് റഷ്യയെ തന്നെ ആക്രമിച്ചു പിന്നീട് സോവിയറ്റ് റഷ്യ സഖ്യസേനയുടെ ഭാഗത്ത് ചേരുകയും എല്ലാവരും സംയുക്തമായിട്ട് ജർമ്മനിയെ ആക്രമിക്കുന്നു ഇങ്ങനെ ആക്രമിക്കുവാൻ വേണ്ടി സഖ്യസേന ആവശ്യപ്പെട്ടു അന്ന് ജൂതന്മാരോട് ജൂത ചെറുപ്പക്കാരെ നിങ്ങൾ ഞങ്ങളുടെ സൈന്യത്തിൽ ചേരുക ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചാൽ നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി ഞങ്ങൾ ഉണ്ടാക്കി തരും ഇതായിരുന്നു മുന്നോട്ട് വച്ച കണ്ടീഷൻ ലക്ഷക്കണക്കിന് ജൂത ചെറുപ്പക്കാർ ഒരു രൂപ ശമ്പളം പ്രതീക്ഷിക്കാതെ ഇരുന്നു കൊണ്ട് പൊരുതി അവർ അനവധി പേർ മരിച്ചു വീണു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു സഖ്യസേന വിജയിച്ചു തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ അവർക്ക് ഇസ്രായേൽ കൊടുത്തു ആയിരത്തി ഇരുന്നൂറ് വർഷക്കാലം ഭൂമിയുടെ പല കോണുകളിൽ അഭയാർത്ഥികളായി ജീവിച്ച ഇസ്രായേലി സമൂഹം അവർ ഇസ്രായേലിലേക്ക് വരാൻ തുടങ്ങിയ ജൂതന്മാർ ഒരു രാജ്യമുണ്ടായി പട്ടാളമില്ല കോടതിയില്ല ഭരണകൂടമില്ല നിയമമില്ല ഒന്നുമില്ല അതിന് ചുറ്റുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും ആക്രമണം അവർക്ക് നേരെ ഉണ്ടായി ഓടാൻ പറഞ്ഞു അവരോട് അവർ അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു ഇനിയും ഞങ്ങൾ ഓടേണ്ടതുണ്ടോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പൈപ്പിലെ വള്ളം കുടിച്ച് ഓടകളിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നതിലും നല്ലത് ഈ മാതൃഭൂമിയിൽ കിടന്ന് മരിക്കുന്നതല്ലേ ആ ചിന്തയിൽ നിന്ന് പത്ത് വർഷം കൊണ്ട് ഈ പറയുന്ന ശത്രുരാജ്യങ്ങളെ മുഴുവൻ നിലക്ക് നിർത്തുവാൻ കഴിയുന്ന ശക്തിയായി ഇസ്രായേൽ മാറി ഞാൻ പറഞ്ഞു വന്നത് ഒരു രാഷ്ട്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിലെ സർവസാധാരണ പൗരന്റെ ധൈര്യവും ആ രാഷ്ട്രത്തിലെ പൗരന്റെ ആ രാജ്യത്തോടുള്ള കൂറുമാണ് ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്തായിരുന്നു ലോകത്തിലേറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു സംസ്കാരമാണ് ഹിന്ദുത്വം മാസലോണിയിൽ അലക്സാണ്ടർ തുടങ്ങി യവനന്മാരും ശാഖന്മാരും ഹോണന്മാരും കുശാനന്മാരും ആക്രമിച്ചു എ ഡി എഴുന്നൂറ്റി പതിനൊന്നിൽ മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങി ഗസ്നിയും ഗോറിയും ഗിൽജിയും തുഗ്ലക്കും ബാബറും ഖുമിയൂണും ബഹദൂർ ഷ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ നൂറ്റാണ്ടുകളുടെ ഇസ്ലാമിക രാജാക്കന്മാരുടെ ആക്രമണം ഭാരതത്തിനെതിരെ നടന്നു നാപ്പത് ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു മുപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു അയോധ്യയും കാശിയും മധുരയും അടക്കം മൂവായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പതുകൾക്ക് ശേഷം ഡച്ചുകാർ പോർച്ചുഗീസുകാർ തുർക്കികൾ അറബികൾ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സായ്പീ മണ്ണുവിട്ടു പോകുന്നത് വരെ ചരിത്രം രേഖപ്പെടുത്തിയ രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലത്തെ നിരന്തര നിരന്തരമായ വൈദേശി ആക്രമണത്തിന് ശേഷവും ഗ്രീക്കും റോമും ഈജിപ്തും മെസ്സപ്പൊട്ടോമിയവും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങളുടെ തള്ളിക്കയറ്റത്തോടുകൂടി ചരിത്രത്തിന്റെ താളുകളിൽ അവശേഷിച്ചപ്പോഴും ഭാരതത്തിൻറെ സംസ്കാരം ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഈ മണ്ണിനെ സംരക്ഷിക്കുവാൻ എന്നും ഈ മണ്ണിലെ പൗരൻ മുന്നോട്ട് വന്നിരുന്നു അതാണ് ഭാരതത്തെ ഭാരതമായി ഇന്നും നിലനിർത്തുന്നത് ഔറംഗസീബിനെതിരെ ഒരു വീര വീരശിവാജി ഉണ്ടായിരുന്നു മുഹമ്മദ് ഗോറിക്കെതിരെ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു അക്ബർക്കെതിരെ ഒരു റാണാ ഉണ്ടായിരുന്നു സായിപ്പിനെതിരെ ബാലഗംഗാധരീരനും ഗോപാലകൃഷ്ണ ഗോഖലയും ഉണ്ടായിരുന്നു മഹാത്മാ ഗാന്ധി ഉണ്ടായിരുന്നു എപ്പോഴെപ്പോഴെല്ലാം ഈ മണ്ണിനെ തകർക്കുവാൻ ഏതെല്ലാം ശക്തികൾ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ മണ്ണിനെ സംരക്ഷിക്കുവാൻ വേണ്ടി വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റു എന്നാൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതിന് സ്വാതന്ത്ര്യം കൂടെ വിഭജനം എന്നുകൂടി നമുക്ക് വിളിക്കേണ്ടി വന്നു അമ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അടുത്തുണ്ടായിരുന്ന ഭാരതത്തിന്റെ നാലിലൊരു ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഇസ്ലാമിക രാഷ്ട്രമുണ്ടായപ്പോൾ അന്ന് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾ ജീവിച്ചിട്ടും ഭാരതം മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമായി മാറിയതിന്റെ ചരിത്രത്തിൽ നിന്നാണ് പൗരത്വ നിയമത്തിന്റെ ആരംഭം എങ്കിൽ എന്താണ് പൗരത്വ നിയമം എന്താണ് പൗരത്വ ഭേദഗതി നിയമം എങ്ങനെ എന്റെ രാഷ്ട്രം വിഭജിക്കപ്പെട്ടു ഈ നിയമം വരേണ്ടി വന്നു ഈ പുതിയ നിയമം മുസ്ലിങ്ങൾക്കെതിരാണോ ആരാണ് മുസ്ലിങ്ങൾ ആരാണ് ക്രിസ്ത്യാനികൾ ആരാണ് ജൂതനും പാഴ്സിയും മതങ്ങളോടുള്ള ഹിന്ദുവിന്റെ കാഴ്ചപ്പാട് എന്ത് ഇത്തരം വിഷയങ്ങളെ സമഗ്രമായി വിലയിരുത്തുകയും കൂടെ ഭാരതത്തിന്റെ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുത്ത ആ ബില്ല് എന്താണ് ബില്ല് നിയമമായപ്പോൾ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ബില്ല് സി എ ബി അത് പിന്നീട് സി എ എ ആയി മാറി സിറ്റിസൺഷിപ്പ് ആക്ട് നിയമമായി മാറി രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായി മാറി ഈ നിയമത്തിന്റെ പരിധിയിൽ ആരൊക്കെ വരുന്നു ഇതാരെ സംരക്ഷിക്കുവാനാണ് ഇത് മുസ്ലിം സമൂഹത്തിനെതിരാണോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കലാപങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തപ്പെടുന്നത് ഇതിനെക്കുറിച്ച് വരുന്ന ഏതാനും ദിവസം നമുക്ക് സമഗ്രമായി ചിന്തിക്കാം ഇതിൽ രാഷ്ട്രീയം വരാതെ നോക്കുന്നുണ്ട് എന്നാൽ ഇത് രാഷ്ട്രീയ വിഷയം കൂടിയാണ് എന്ന് പ്രിയ പണ്ഡിതാക്കൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിനുപരി രാഷ്ട്രത്തിന്റെ വിശാലമായ താല്പര്യമാണ് ഈ നിയമത്തിലൂടെ നമുക്ക് മുന്നിൽ നമ്മുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും വച്ചിരിക്കുന്നത് അതിന്റെ സത്യാവസ്ഥയെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഒന്നിച്ചു പരിശ്രമിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം